44 വർഷമായും ലീഗ് ജയിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയുമെന്നാണ് ബി ജെ പി പറയുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിന്റേതടക്കം ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുമെന്നും മൂന്നാം തവണയും മത്സരിക്കുന്ന എൻ എ നെല്ലിക്കുന്നിനെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്നും ബി ജെ പി സ്ഥാനാർത്ഥി കെ ശ്രീകാന്ത് പറയുന്നു. അതേസമയം പ്രചാരണത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ജനപിന്തുണ കൂടുകയാണെന്നാണ് നെല്ലിക്കുന്നിന്റെ പ്രതികരണം. മുസ്ലിം ലീഗിന്റെ ഉരുക്കുവോട്ട ഇത്തവണ തകർക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ അവകാശവാദം. 39 വർഷമായി രണ്ടാം സ്ഥാനത്തുണ്ട് ബി ജെ പി. വോട്ട് വർധനയും 2001 ശേഷം തുടർച്ചയായി ലീഗിന്റെ ഭൂരിപക്ഷം കുറയുന്നതുമാണ് അവരുടെ പ്രതീക്ഷ. ഭയത്തിന്റെയും ആശങ്കയുടെയും ഒരു പുകമറ സൃഷ്ടിച്ച് അത് മുതലെടുത്തുകൊണ്ട് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ന്യൂനപക്ഷ വിഭാഗത്തിൽ തന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അവരെ വോട്ട് ബാങ്കാക്കിയിട്ട് മാറ്റം മാത്രമാണ് അവർ ഈ മുസ്ലിം ലീഗ് ഇതുവരെയും നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. മൂന്നാം തവണയും എൻ എ നെല്ലിക്കുന്നു മത്സരിക്കുന്നതിൽ ലീഗിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. എന്നാൽ പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ് നെല്ലിക്കുന്നിന്റെ പ്രതികരണം. ഓരോ ദിവസം കഴിയുമ്പോൾ ചൂട് കൂടി വരികയാണ്, ഓരോ ദിവസം കഴിയുമ്പോൾ എൻ്റെ എനർജിയും കൂടി വരികയാണ്, ഊർജം കൂടി വരികയാണ്. ആ ഊർജം കൂടാനുള്ള കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനുകൂല പ്രതികരണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറെ പുറകിലാണെങ്കിലും ഇത്തവണ കരുത്ത് കാട്ടുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ലീഗിന്റെ ഭാഗത്ത് സ്ഥാനാർത്ഥി വീണ് തുടർ മൂന്നവണയായി വരുന്നതിലുള്ള വികാരങ്ങൾ ഞങ്ങളുടെ വോട്ടിങ്ങിന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായ പ്രതികരണം കൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും മുസ്ലിം ലീഗ് വോട്ടിൽ വിള്ളൽ വീഴുമോ എന്ന് തന്നെയാണ് കാസർകോട്ടെ ആകാംക്ഷ. കാസർകോട് നിന്നും സുനിൽകുമാറിനൊപ്പം വിഷ്ണുദത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്.